വീണയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ എസ് എഫ് ഐ ഒവിൻ്റെ കേസിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജാമ്യം അത്ര എളുപ്പമല്ല. കേരള മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ആർജിച്ചിരിക്കുന്ന 1,72,00,000 രൂപ ഒരു കുറ്റകൃത്യം ചെയ്ത് സമ്പാദിച്ച പണമാണ് എന്ന് ഇതിനകം പുറത്തു വന്നിരിക്കുകയാണ്. എൻ്റെ കരങ്ങൾ ശുദ്ധമാണെന്ന് രണ്ടു കൈയും ഉയർത്തി പറയുന്ന പിണറായി വിജയൻ, എൻ്റെ മകളുടെ കരങ്ങളും ശുദ്ധമാണെന്ന് രണ്ടു കൈയും ഉയർത്തിയിട്ട് പറയുന്നതിൽ എന്താണ് തടസ്സം? അപ്പൊ ഈ എസ് എഫ് ഐയുടെ അന്വേഷണത്തിൻ്റെ കുന്തമുന വീണാവിജയനും വീണാവിജയനിലെ കമ്പനിയിലും മാത്രം ഒതുങ്ങുന്നതല്ല, കേന്ദ്ര ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ ആ വിധിയിൽ വളരെ സ്പെസിഫിക്കായി പറയുന്നു, ഒരു ജോലിയും ചെയ്യാതെ സൗജന്യമായി 1,72,00,000 രൂപ എക്സാൽ ലോജിക്കിനും വീണക്കും കൊടുത്തത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന, അതായത് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ മകൾ എന്ന ബലം വെച്ചുകൊണ്ട് മാത്രമാണ്. ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ മകളിൽ നിന്ന് കേരള വിജിലൻസ് 1,72,00,000 രൂപ കണ്ടുകിട്ടിയ ആദ്യം ചോദ്യം ചെയ്യുന്നത് ആരെയാണ്? വില്ലേജ് ഓഫീസറെയാണ്. ബിക്കോസ് ഈസ് എ പബ്ലിക് സർവൻറ്റ്. അദ്ദേഹം പറയാണ് എൻ്റെ മകൾക്ക് ഈ പണം കിട്ടിയിരിക്കുന്നത് ഇന്ന സൂസാണെന്ന് പറഞ്ഞ മാറ്റർ എൻഡ്സ് ദ. ഇവിടെ പിണറായി വിജയൻ ആ വില്ലേജ് ഓഫീസർക്ക് ഇല്ലാത്ത പരിരക്ഷ പബ്ലിക് സർവൻ്റായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുമോ? ഐ വുഡ് സേ നോ നോ. 2013 കമ്പനി നിയമം അനുസരിച്ച് ബാംഗ്ലൂർ റിസർവ് കമ്പനീസിൻ്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കേന്ദ്ര കമ്പനി മന്ത്രാലയം എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന വീണാ വിജയൻ്റെ എക്സാലോജിക് കമ്പനിയുടെ ഇടപാട് അതീവ ഗുരുതരമാണ്. ഒരുപക്ഷെ കമ്പനി നിയമം 2013 വന്നതിന് ശേഷം മൊത്തം രാജ്യത്ത് ഇതുപോലെ അന്വേഷിക്കുന്ന കമ്പനികളുടെ കേസുകൾ വളരെ കുറവാണ്. നമ്മുടെ CBI, നമ്മുടെ ക്രൈംബ്രാഞ്ച്, നമ്മുടെ പോലീസ്, NIA തുടങ്ങിയ ഏജൻസികളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് എസ് എഫ് ഐയുടെ അന്വേഷണ അധികാരങ്ങൾ. പ്രധാനമായും അവരന്വേഷിക്കുന്ന ഒരു ഒഫൻസ് 2013 കമ്പനി നിയമം 447 ഫ്രോഡ് തട്ടിപ്പ്. ആ ഫ്രോഡിൻ്റെ നിർവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ അനർഹമായി ഏതെങ്കിലും അധികാര ബലത്തിൽ ലഭിക്കാൻ അർഹതയില്ലാത്ത പണം ആരെങ്കിലും കൈക്കലാക്കിയാൽ റോങ് ഫുൾ ഗെയിൻ, അത് 447 നിർവചനത്തിൽ വരുന്ന കുറ്റമാണ്. അപ്പോൾ എസ് എഫ് ഐ അന്വേഷിക്കുന്നത് ആ കുറ്റമാണ്. അതുകൊണ്ടാണല്ലോ വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഈ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടത്. സത്യത്തിൽ കർണാടക ഹൈക്കോടതിയുടെ വിധി വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ അങ്ങനെ ഇടപെടാൻ കോടതി തയ്യാറല്ല എന്നുള്ളൊരു സന്ദേശമാണ്. കേരള ഹൈക്കോടതിയുടെയും ഉത്തരവും നിലപാടും അതുതന്നെയാണ്. ഇവിടെ KSIDCക്കെതിരായിട്ടുള്ള അന്വേഷണം തടയണം, സെർച്ച് തടയണം, റെയ്ഡ് തടയണം എന്നൊക്കെ പറഞ്ഞപ്പോഴും കേരള ഹൈക്കോടതി ചോദിച്ചതെന്താ? നമ്മുടെ ഒരു പോലീസ് കേസ് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണം തടയണമെന്ന് പറഞ്ഞൊരു പ്രതി കോടതിയിൽ പോകുമ്പോൾ സാധാരണ കോടതിയിൽ അന്വേഷണത്തെ തടയാറില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം തടയണമെന്ന് പറഞ്ഞ് കർണാടക ഹൈക്കോടതിയിൽ പോയെന്നുള്ളത് വളരെ വിചിത്രമാണ്. അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം, രണ്ട് അന്വേഷണം പാടില്ല എന്നാണ്. ഒന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണമുണ്ട്, അതോടൊപ്പം തന്നെ എസ് എഫ് ഐയുടെ അന്വേഷണമുണ്ട്. ശരിക്ക് 2013 കമ്പനി നിയമം അനുസരിച്ച് എസ് എഫ് ഐ ഒ കമ്പനി നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കുറ്റത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ മറ്റൊരു ഏജൻസിക്കും മറ്റൊരു അന്വേഷണവും പാടില്ല എന്ന് പറഞ്ഞൊരു ബാറുണ്ട്. അത് കർണാടക ഹൈക്കോടതി തന്നെ വാദങ്ങൾ നടക്കുമ്പോൾ അരവിന്ദ് ദത്താർ എന്ന് പറയുന്ന സുപ്രസിദ്ധനായ സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റിനോട് ചോദിച്ചതാണ്. രണ്ട് അന്വേഷണം എന്ന് പറഞ്ഞൊരു സങ്കല്പമില്ല, കാരണം എസ് എഫ് ഐയുടെ അന്വേഷണം നടക്കുമ്പോൾ വേറെ ഒരു അന്വേഷണം ഇല്ല എന്ന് കമ്പനി നിയമത്തിൽ തന്നെ ഒരു ബാറുണ്ട്. മാത്രമല്ല ഈ 447 എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പ് വളരെ ഗുരുതരമാണ്. ആ വകുപ്പനുസരിച്ചിട്ടുള്ള അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടാൽ 6 മാസത്തിൽ കുറയാത്തതും 10 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന
തടവ് ചീട്ട് നൽകാനുള്ള അധികാരമുണ്ട് പ്രത്യേക കോടതിക്ക്. മാത്രമല്ല അവരുടെ അന്വേഷണത്തിൻ്റെ പൗസ് കമ്പനി ആക്ട് തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്ത് ഇന്ത്യക്ക് വെളിയിൽ ലോകത്തിലെ ഏത് അധികാര സ്ഥാനത്ത് നിന്നും ഏത് രേഖയും വിളിച്ചു വരുത്താൻ ഇന്ത്യയിൽ ഏത് കോടതിയിലും ലെറ്റർ ഓഫ് റിക്വസ്റ്റ് കൊടുക്കാനുള്ള പ്രത്യേക അധികാരമുള്ളൊരു ഏജൻസിയാണ് SFIO. അപ്പൊ ഈ SFIOയുടെ അന്വേഷണത്തിൻ്റെ കുന്തമുന വീണാ വിജയനും വീണാ വിജയനിലെ കമ്പനിയിലും മാത്രം ഒതുങ്ങുന്നതല്ല. കാരണം SFIOയുടെ അന്വേഷണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSIDC 13% ഷെയർ ഈ കമ്പനിയിൽ, ഈ കർത്തയുടെ കമ്പനിയിലുണ്ട്. അപ്പൊ അവിടെയാണ് ഗവൺമെന്റിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നത്. ഗവൺമെന്റിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ സൗജന്യം ഒരു വ്യക്തി കൈപറ്റുന്നു. ആ വ്യക്തി ആരാണ്? നോട്ട് എൻ ഓർഡിനറി പൊസിഷൻ. ആ വ്യക്തി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളാണ്. മകളായതുകൊണ്ട് മാത്രം കേസിൽ പ്രതിയാവണമെന്നില്ല. കേന്ദ്ര ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ, ആ വിധിയിൽ വളരെ സ്പെസിഫിക് ആയി പറയുന്നു, ഒരു ജോലിയും ചെയ്യാതെ സൗജന്യമായി 1,72,00,000 രൂപ എക്സാ ലോജിക്കിനും വീണക്കും കൊടുത്തത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന, അതായത് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ മകൾ എന്ന ബലം വെച്ചുകൊണ്ട് മാത്രമാണ്. അപ്പൊ സ്വാഭാവികമായി CPM മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രി തന്നെയും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എല്ലാം പറയുന്നത് അത് കേന്ദ്രത്തിലെ BJP ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ ചോദിച്ചു, രാഷ്ട്രീയ പകപോക്കലായിട്ട് കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഉന്നതമായ സ്ഥാനീയത്തിരിക്കുന്ന ഒരാൾക്കെതിരെ കേന്ദ്ര ഗവൺമെന്റിൻ്റെ ഒരു ഏജൻസി അങ്ങനെ ഒരു കളവായി അപകീർത്തപ്പെടുത്തത്തക്ക രീതിയിൽ, അവരൊരു അഴിമതിയുടെ നിഴലിൽ നിർത്തത്തക്ക രീതിയിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. കേരളത്തിലെ പൊതുസമൂഹം മൊത്തം വിശ്വസിക്കുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി, എന്തോ ഒരു ഫൗൾ അതിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും ജീവിക്കാനുള്ള അവകാശം, നമ്മുടെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജീവിക്കാനുള്ള അവകാശം വെറും മൃഗങ്ങളെപ്പോലെ ജീവിക്കാനുള്ള അവകാശമല്ല. റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശമാണ്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ യശസ്സിന്, അന്തസ്സിന്, അദ്ദേഹത്തിൻ്റെ സൽപ്പേരിന് ചെറിയൊരു കളങ്കം ഉണ്ടാക്കില്ലേ ഈ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട്? സ്വാഭാവികമായി ഞാനാണെങ്കിൽ ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിൽ, ഞാൻ മുഴുവനും നിരപരാധിയായ കുറ്റത്തിന് ഇങ്ങനൊരു കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് എന്നെ കള്ളനാക്കിക്കൊണ്ട്, ഇല്ലെ എന്നെ അഴിമതിക്കാരനാക്കിക്കൊണ്ട് ഒരു വലിയൊരു അധികാര സ്ഥാനത്തിൻ്റെ ബലത്തിൽ ഉറുത്തുറപ്പ് ഉപയോഗിച്ചാൽ സ്വാഭാവികമായി എൻ്റെ റൈറ്റ് എന്താണ്? ഭരണഘടന ജീവിക്കുവാനുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് അനുസരിച്ച് ജീവിക്കാനുള്ള നമ്മളെ അവകാശം ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ ഒരു അധികാര സ്ഥാനമോ നിഷേധിക്കുകയോ അത് കളങ്കപ്പെടുത്തുകയോ ചെയ്താൽ Article 32 കോൺസ്റ്റിറ്റ്യൂഷൻ, വി ക്യാൻ അപ്രോച്ച് ദ സുപ്രീം കോർട്ട് ഡയറക്ട്ലി. എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന ഈ പരാമർശം നീക്കിക്കിട്ടണം. ഇത് എൻ്റെ ഭരണഘടന നൽകിയിരിക്കുന്ന ഒരു വിലപ്പെട്ട അവകാശമാണ്, ടു റൈറ്റ് ടു ലിവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. എന്താണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാവാത്തത്? കാരണം മുഖ്യമന്ത്രി അത് നീക്കുന്ന അങ്ങനെ ഒരു റിട്ട് പെറ്റീഷനുമായി, അത് ഏതൊരു പൗരൻ്റെയും അവകാശം. അപ്പം നമ്മൾ കണ്ടില്ലേ സർക്കാരിൻ്റെ എന്തെങ്കിലും പോലീസ് അട്രോസിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീതി നിഷേധം, ജീവിക്കാനുള്ള നമ്മളെ റൈറ്റ് ടു ലീവ്, കുടിവെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, സമരം ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ സുപ്രീം കോടതിയിൽ ഓടി ചെല്ലുന്നത് എന്തിനാണ്? ദേർ ഈസ് എ റെമഡി. ഇത് സാധാരണക്കാരനെയാണോ? അല്ല. കേരള മുഖ്യമന്ത്രിക്ക് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട, വളരെ വിലപ്പെട്ട ഭരണഘടനാ റൈറ്റിന് കളങ്കമുണ്ടാക്കിയ ഒരു നടപടി കേന്ദ്രത്തിലെ സർക്കാർ, BJP ഗവൺമെൻറ് ബോധപൂർവം ചെയ്തു എന്നാണല്ലോ പറയുന്നത്. അവരിന്ന് വരെ അത് ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പോഴെന്താണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് ഷോസ് വാട്ട്? SFIOയുടെ അന്വേഷണം വന്നപ്പോൾ
അന്വേഷണത്തെ ചോദ്യം ചെയ്തു. അന്വേഷിക്കരുത്, വീണയെ വിളിപ്പിക്കരുത്, വീണയോട് രേഖക്ക് ചോദിക്കരുത്, വീണയോട് രേഖ ഹാജരാക്കാൻ പറയരുത്. എന്താണ് അതിൽ അത് നൽകുന്ന സന്ദേശം? എന്താണ്? എൻ്റെ കരങ്ങൾ ശുദ്ധമാണെന്ന് രണ്ടു കൈയും ഉയർത്തി പറയുന്ന പിണറായി വിജയൻ, എൻ്റെ മകളുടെ കരങ്ങളും ശുദ്ധമാണെന്ന് രണ്ടു കൈയും ഉയർത്തിയിട്ട് പറയുന്നതിൽ എന്താണ് തടസ്സം? എസ് എഫ് ഐ വരട്ടെ. ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം വന്നപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞില്ലേ, ഞാൻ ഒരു മുൻകൂർ ജാമ്യത്തിന് പോലും പോകില്ല, ഞാൻ ആ അന്വേഷണത്തെ ധീരമായി നേരിടും. ഒരു കളങ്കിതിയായ സ്ത്രീ കേരള മുഖ്യമന്ത്രിയുടെ അടുത്ത് 2-3 തവണ അന്വേഷിച്ച ഒരു കേസ്, 5-8 കേസ് ക്രിമിനൽ കേസുകളിൽ ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി കോടതി വിധിച്ച ഒരു സ്ത്രീ, ഒരു വെള്ളക്കടലാസിൽ ഒരു അന്വേഷണം വേണമെന്ന്, പ്രതി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു പോലീസിന്റെ റിപ്പോർട്ട് പോലും വിളിച്ചു വരുത്താതെ CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവിറക്കിയ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ഞാൻ ഈ ലെറ്റർ സി അതിൻ്റെ മറ്റൊരു വശം, ബാംഗ്ലൂർ ROC കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഈ കേസ് ED അന്വേഷിക്കണം, ഈ കേസ് CBI അന്വേഷിക്കണം. ED അന്വേഷിക്കുന്ന കേസുകൾ എന്താണ്? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് എന്താണ്? ഞാനൊരു കുറ്റകൃത്യം ചെയ്ത് ആർജിച്ച പണം ED അത് കണ്ടുകെട്ടാം, എൻ്റെ പേര് കേസെടുക്കാം. കുറ്റകൃത്യം ചെയ്ത് ആർജിച്ച പണം, എല്ലാ കുറ്റകൃത്യവും ഇല്ല, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൽ ഒരു ഷെഡ്യൂൾ ഉണ്ട്, ആ ഷെഡ്യൂളിൽ വിവരിച്ച കുറ്റങ്ങൾ മാത്രം ചെയ്ത് ആർജിച്ച പണമാണെങ്കിൽ ED പണം കണ്ടുകെട്ടാം. കമ്പനി നിയമത്തിലെ ഒരേ ഒരു വകുപ്പ് 447 പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലെ ഒരു ഷെഡ്യൂൾഡ് ഓഫൻസ് ആണ്. ആ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലെ പാരാ 29 ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇതുവരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് പരിശോധിച്ചാൽ പുറത്തു വന്നിരിക്കുന്ന സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കേരള മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ആർജിച്ചിരിക്കുന്ന 1,72,00,000 രൂപ ഒരു കുറ്റകൃത്യം ചെയ്ത് സമ്പാദിച്ച പണമാണ് എന്ന് ഇതിനകം പുറത്തു വന്നിരിക്കുകയാണ്. ഇനി ലെറ്റ് എസ് സീ അതിന് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ? സ്വാഭാവികം വെച്ചായിരിക്കും മുഖ്യമന്ത്രിയിലേക്ക് കൊണ്ടുവരാൻ രാഷ്ട്രീയം നടത്തുന്നു. ഞാനതിൻ്റെ രാഷ്ട്രീയമൊന്നും എനിക്കറിയില്ല. ഒരു നിയമ വിദ്യാർത്ഥി എന്നാൽ ഒരു അഭിഭാഷകൻ എന്നാൽ ഞാൻ ചോദിക്കട്ടെ, 2018 നമ്മുടെ അഴിമതി തടയൽ നിയമം മോഡി അതിൻ്റെ എല്ലാ വിഷപ്പല്ലും എടുത്തു മാറ്റിയിരുന്നു. മോഡി ആ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, നിർബന്ധാവസ്ഥയിൽ കൈക്കൂലി കൊടുത്താൽ അത് കുറ്റമല്ല. പക്ഷെ അതിൽ ഇപ്പോഴും ഉള്ള ഒരു സ്ട്രോങ് ആയ വകുപ്പാണ് 13(1)(b). എന്താണ്? ഏതെങ്കിലും ഒരു പൊതുസേവകൻ നിയമവിരുദ്ധമായി സ്വയം സമ്പന്നനാവുക, ഹൂവർ എ പബ്ലിക് സർവൻറ്റ് ഡ്യൂറിങ് ഹിസ് ഓഫീസ് ഇല്ലിസിറ്റ്ലി എൻറിച്ചസ് ഹിംസെൽഫ്. പൊതുസേവകൻ അദ്ദേഹം പദവിയിലിരിക്കുമ്പോൾ നിയമവിരുദ്ധമായി സ്വയം സമ്പന്നനാവുക, 13(1)(b) ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. ഈ സ്വയം സമ്പന്നനാവുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു നിർവചനമാണ് അതിൽ പറയുകയാണ്. ഏതെങ്കിലും ഒരു പബ്ലിക് സർവൻ്റോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വേറെ ആരെങ്കിലുമോ നിയമവിരുദ്ധമായി തൻ്റെ വരുമാന സ്രോതസ്സിന് ആനുപാതികമല്ലാത്ത രീതിയിൽ സാമ്പത്തിക സ്രോതസ്സോ പണമോ വസ്തുവോ ആർജിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സർവൻ്റോ അയാൾക്ക് വേണ്ടി വേറെ ആരെങ്കിലുമോ അതിന് കണക്ക് കാണിക്കേണ്ടത് പബ്ലിക് സർവൻ്റാണ്. ഇവിടെ എനി അതർ പേഴ്സൺ എന്ന ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ കൂട്ടി വായിക്കേണ്ടത് കേന്ദ്ര സെറ്റിൽമെൻറ് ബോർഡിൻ്റെ വിധിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു വില്ലേജ് ഓഫീസറുടെ ഭാര്യയിൽ നിന്ന് അല്ലെങ്കിൽ മകളിൽ നിന്ന് കേരള വിജിലൻസ് ഊരിക്കൂടി 72,00,000 രൂപ കണ്ടുകിട്ടിയ ആദ്യം ചോദ്യം ചെയ്യുന്നത് ആരെയാണ്? വില്ലേജ് ഓഫീസറെയാണ്, ബിക്കോസ് ഈസ് എ പബ്ലിക് സർവൻറ്റ്. അദ്ദേഹം പറയാണ് എൻ്റെ മകൾക്ക് ഈ പണം കിട്ടിയിരിക്കുന്നത് ഇന്ന സൂസാണെന്ന് പറഞ്ഞ മാറ്റർ എൻഡ്സ് ദേർ. ഇവിടെ പിണറായി വിജയൻ ആ വില്ലേജ് ഓഫീസർക്ക് ഇല്ലാത്ത പരിരക്ഷ പബ്ലിക് സർവൻ്റായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുമോ? I would say no. ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഫോർ, നിയമത്തിൻ്റെ പരിരക്ഷ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പൊ പബ്ലിക് സർവൻറിന് വേണ്ടി
പണം ആർജിച്ചു എന്ന ഒരു നിഗമനത്തിൽ വരുമ്പോൾ പബ്ലിക് സർവന്റ് സ്വാഭാവികമായി പറയാം. ഇപ്പൊ നമ്മുടെ പിന്നെ അഴിമതി ആരോപണം ഉന്നയിച്ച് അഴിമതി തടയൽ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരുടെ മകളുടെ ഭാര്യന്റെ എല്ലാം കണക്ക് കാണിക്കണം. അപ്പൊ അതിന് അക്കൗണ്ട് ചെയ്യേണ്ടത്, നിയമം പറയുന്ന എന്താണ്, ഇത് തൃപ്തികരമായി ബോധ്യപ്പെടുത്തേണ്ടത് പബ്ലിക് സെർവൻ്റ് ആണ്. അപ്പൊ ചില സി പി എം നേതാക്കന്മാർ പറഞ്ഞു വീണ വിജയൻ പബ്ലിക് സെർവൻ്റ് അല്ല. പബ്ലിക് സെർവൻ്റ് ആവണ്ട, പബ്ലിക് സെർവൻ്റ് ഓർ എനി അതർ പേഴ്സൺ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തെ കുറിച്ച് പറയാം. എസ് എഫ് ഐ ഒ അന്വേഷണം വരെ കേന്ദ്ര ഗവൺമെന്റ് വളരെ വളരെ ജാഗരൂകരാണ്, വളരെ സക്രിയമായി അന്വേഷണത്തിന് ഉത്തരവിട്ടു. മാത്രമല്ല വീണാ വിജയന് വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ അരവിന്ദ് ദത്താർ ഉന്നയിച്ച രണ്ടാമത്തെ ഒരു പോയിന്റ് വീണയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ എസ് എഫ് ഐ ഒവിൻ്റെ കേസിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജാമ്യം അത്ര എളുപ്പമല്ല. കാരണം നമ്മളെ മണി ലോണ്ടറിങ് ആക്ട്, അതുപോലെ തന്നെ എൻ ഡി പി എസ് ആക്ട്, യു എ പി ആക്ട്, യു എ പി എ പറഞ്ഞു, ആ ആക്ടുകളിലെല്ലാം ചില വകുപ്പുകളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ജാമ്യം ലഭിക്കണമെങ്കിൽ കോടതിക്ക് പ്രഥമ ദൃഷ്ടിയാ ബോധ്യപ്പെടണം ഇവർ കുറ്റക്കാരനല്ല, നിരപരാധിയാണ്. പക്ഷേ വീണക്കത് ബാധകമല്ല. കമ്പനി ആക്ടിൽ തന്നെ ഒരു പ്രൊവിഷൻ ഉണ്ട്, 18 വയസ്സിന് താഴെയുള്ള ആളും സ്ത്രീകളും മന്ദ ബുദ്ധിയുള്ള അംഗവൈകല്യമുള്ള ആളുമാണെങ്കിൽ അവർക്ക് ഈ പ്രൊട്ടക്ഷൻ, ഈ ജാമ്യത്തിൻ്റെ വിഷയം വകുപ്പുകൾ ബാധകമല്ല. അപ്പൊ വീണാ വിജയന്റെ സീനിയർ അഡ്വക്കേറ്റ് അവിടെ ഉന്നയിച്ച രണ്ടാമത്തെ കേസ്, രണ്ടാമത്തെ വാദം ജാമ്യത്തിൻ്റെ കാര്യത്തിൽ നിലനിൽക്കുന്നതല്ല. മൂന്നാമത്തെ വിഷയം പറഞ്ഞത് ഈ എസ് എഫ് ഐ അന്വേഷണം 300 കോടി 500 കോടി എല്ലാം വരുന്ന സഹാറ ഇടപാട് തട്ടിപ്പ് തുടങ്ങിയതാണ്, ഇത് കുറഞ്ഞ പൈസയാണ്. അപ്പോഴാണ് എസ് എഫ് ഐന് വേണ്ടി ഹാജരായ കേന്ദ്ര അഭിഭാഷകൻ പറഞ്ഞത് ഇത് 1,72,00,000 മാത്രമല്ല 135 കോടി രൂപ ഇവിടെ പലർക്കും കൊടുത്തിട്ടുണ്ട്. അതൊരു പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്പനിയുടെ ഷെയർ ഉള്ളൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതുകൊണ്ട് അവരുടെയും കൂടി അന്വേഷണത്തിന് എൻ്റെ വിഷയമായി വരുന്നതാണ്. അപ്പൊ കർണാടക ഹൈക്കോടതിയിലെ വാദങ്ങൾ ഓരോന്നായി പൊടിഞ്ഞു തരിപ്പണമായിട്ടാണ് ആ ഹർജി അവിടുന്ന് തള്ളിയത്. ഇനി സെക്കൻഡ്ലി ഇഡിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദേശീയ തലത്തിൽ നമ്മൾ കാണുന്നുണ്ട് ബി ജെ പിയോട് എതിർപ്പുള്ള കോൺഗ്രസിന്റെ മുൻമന്ത്രിമാരെ, മുഖ്യമന്ത്രിമാരെ. ഒരു മുഖ്യമന്ത്രി ജയിലിലാണ്, ഒരു ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ജയിലിലാണ്, എത്രയോ മന്ത്രിമാർ ജയിലിലാണ്. ഇ ഡിയുടെ പിടിയിൽ വേട്ടയാടലിന് വിധേയമായി അവരെല്ലാം ജയിലിൽ കിടക്കുന്നു. എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ഇ ഡിയെ കൊണ്ട് ഈ വിഷയം അന്വേഷിപ്പിക്കുന്നതിനുള്ള ഗുരുതരമായ അനാസ്ഥ, കാലതാമസം? അത് കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം പ്രൈം ഓഫ് വിസ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ, വിവരങ്ങൾ വെച്ച് നോക്കിയാൽ സ്വാഭാവികമായി ഇ ഡി അന്വേഷിക്കേണ്ട ഒരു ഷെഡ്യൂൾഡ് ഓഫൻസാണ് 447. ഈ നിയമവിരുദ്ധമായി യാതൊരു വിധത്തിലും അർഹതയില്ലാതെ ലഭിച്ചിരിക്കുന്ന ശിവശങ്കറിനെ ഇ ഡി പിടിച്ചത് 1 കോടി രൂപ ബാങ്ക് ലോക്കറിൽ നിന്ന് പിടിച്ചിട്ടാണ്. ഒരു ജോലിയെടുക്കാതെ ഒരു കുറ്റകൃത്യം വഴി സമ്പാദിച്ച 1 കോടി രൂപ ബാങ്ക് ലോക്കറിൽ കണ്ടതിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ജയിൽ കിടക്കേണ്ടി വന്നത്. ഇത് 1,72,00,000 രൂപ ഒരു കുറ്റകൃത്യം വഴി സമ്പാദിച്ച പണമാണെന്ന് ഒരു കേന്ദ്ര ഗവൺമെന്റിന് തന്നെ ഒരു അധികാര സ്ഥാനത്തു നിന്നുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടും കേന്ദ്രം ഇതിൽ മൗനിയായി നിൽക്കുന്നു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൗനിയായി നിൽക്കുന്നു. മാത്രമല്ല ആർ ഒ സി നൽകിയ റിപ്പോർട്ടിൽ തന്നെ ഇത് ഇ ഡി അന്വേഷിക്കണം, സി ബി അന്വേഷിക്കണം. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് സാധാരണഗതിയിൽ ഒരു സ്റ്റേറ്റിൽ നടന്ന കുറ്റമാണെങ്കിൽ സി ബി അന്വേഷിക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുമതി വേണം, കർണാടക ഗവൺമെന്റ് അനുമതി വേണം. പക്ഷേ ഈ കേസിൽ അത് വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് കേന്ദ്ര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണ്. കുറ്റകൃത്യം എന്ന് പറയുന്നത് കമ്പനി നിയമപ്രകാരമുള്ള 447 അനുസരിച്ചിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അഴിമതി നിരോധന നിയമം ഇതിൽ ബാധകമാകുന്നത്. അപ്പൊ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് സി ബി ക്ക് കേസെടുക്കാം, ഇ ഡിക്ക് കേസെടുക്കാം.
ഇനി നമ്മൾ ആശങ്ക ഒന്നുകൂടി പറയാം. എസ് എഫ് ഐയുവിൻ്റെ അന്വേഷണത്തിൻ്റെ ആരംഭം ഞാൻ ഈ പറഞ്ഞ രീതിയിലാണെങ്കിലും അതിൻ്റെ അന്ത്യം വളരെ വിചിത്രമാണ്. സാധാരണ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കേസ് അന്വേഷണം നടത്തിയാൽ കോടതിയിൽ കുറ്റപത്രം കൊടുക്കും, അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഇടപെടില്ല. പക്ഷേ എസ് എഫ് ഐയുടെ അന്വേഷണം അങ്ങനെയല്ല. അന്വേഷണം പൂർത്തിയായി അവർ കുറ്റപത്രം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിനാണ്. അവരതിൽ പരിശോധന നടത്തി നിയമോപദേശം ആവശ്യമാണെന്ന് കണ്ട് അവർക്ക് ഈ കേസ് പ്രോസിക്യൂഷൻ അയക്കണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ പ്രോസിക്യൂഷൻ വരികയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായം ഇത് ബി ജെ പി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ തങ്ങളുടെ വരുതിക്ക് നിർത്താൻ വേണ്ടിയുള്ള ഒരു അടവ് തന്ത്രം അല്ലെങ്കിൽ ഒരു ഭീഷണി പിണറായി വിജയന്റെ തലക്കൊരു വാൾ ഉയർത്തി ഇതാ നിങ്ങളെ ഇ ഡി പിടിക്കാം, സി ബി ഐ പിടിക്കാം, നിങ്ങളെ എസ് എഫ് ഐയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിലും നിങ്ങൾ വരാം. അല്ലാതെ ഇ ഡി അന്വേഷണത്തെയും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള കുറ്റം ചെയ്തതിന് സി ബി ഐ അന്വേഷണം, കാരണം ഇ ഡിയും സി ബി ഐയും അന്വേഷണം ആരംഭിച്ചാൽ അത് അവസാനിപ്പിക്കാത്ര എളുപ്പമല്ല. കാരണം അതിൽ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ കോടതി കടപെടാം. പക്ഷേ എസ് എഫ് ഐയുടെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു, അതിൻ്റെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ കോടതിയിൽ നേരിട്ടെത്താൻ സാധ്യതയില്ല, നിയമപരമായി തന്നെ കേന്ദ്ര ഗവൺമെന്റിനാണ് എത്താൻ സാധ്യതയുള്ളൂ. അപ്പൊ ഒരു ഒരു സംസ്ഥാനത്ത് നടന്ന രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന, കാരണം പണം കൊടുത്ത കർത്തയുടെ കമ്പനി കേരളത്തിൽ, പണം വാങ്ങിയ വീണയുടെ കമ്പനി ബാംഗ്ലൂരിൽ, ഇത് വാങ്ങി കൊടുത്തു എന്നുള്ള വിവരം പുറത്തു വന്നത് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡൽഹിയിലുള്ള ആസ്ഥാനത്തു നിന്നും. അപ്പൊ മൂന്ന് സംസ്ഥാനങ്ങൾ ഇടപെട്ട കേസായതുകൊണ്ട് തന്നെ ഒരു ഇന്റർസ്റ്റേറ്റ് റാമിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് പിണറായി വിജയനും ഈ കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നതുകൊണ്ടും സ്വാഭാവികമായി കേരള പോലീസിനോ കർണാടക പോലീസിനോ ഫലപ്രദമായി കേസ് അന്വേഷിക്കാൻ സാധിക്കില്ല. ഒരു സി ബി ഐ അന്വേഷണം കൊണ്ട് മാത്രമേ യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ.